ഹലോ ഡിയേഴ്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ റെസിപ്പി കാണാം. കല്ലുമ്മക്കായ നിറച്ചത് അല്ലെങ്കിൽ അരിക്കടുക്ക എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പം ഞങ്ങൾ എവിടെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. വീഡിയോ കണ്ട് നോക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കല്ലുമ്മക്കായയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്ങിൻ്റെ പരിപാടി ആദ്യം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ, ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകാണ്ട് ഇങ്ങനെ ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ അരിപ്പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മുമ്പൊക്കെ പുഴുങ്ങലരി കുതിർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പം പക്ഷേ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പത്തിരിപ്പൊടിയോ അങ്ങനത്തെ നൈസ് പൊടിയോ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണേ. നമുക്ക് പാക്കറ്റ് പത്തിരിപ്പൊടിയാണല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആ പൊടിയിൽ എല്ലാവർക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കല്ലുമ്മക്കായ നിറച്ചതിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചിലർ വലിയുള്ളിയും ചേർക്കും, പക്ഷേ ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ അതും ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ലൊരു നല്ല സോഫ്റ്റായിട്ട്, നല്ല ഒരുപാട് ലൂസായി പോകാണ്ട് നമുക്കിത് കല്ലുമ്മക്കായയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു കട്ടിക്ക് വേണം നമ്മളിത് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കൈവച്ച് നന്നായിട്ട് തേങ്ങയും പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഞാനിതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഇതിൻ്റെ റെസിപ്പി, ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി. പക്ഷെ അന്നേരം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ച് ഒഴിച്ച് നമ്മൾ പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മുമ്പൊക്കെ നമ്മൾ പുഴുങ്ങലരി കുതിർത്ത് ഗ്രൈൻഡറിലിട്ട് അരിയും തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഉള്ളിയും എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പം നമുക്കിങ്ങനെ റെഡിമെയ്ഡ് പൊടി കിട്ടുന്നതുകൊണ്ട് കുറച്ചുകൂടെ പണി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പൊടി വെച്ചിട്ട് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്കിത് അടച്ച് മാറ്റിവെക്കുക. ഇനി നമുക്ക് കല്ലുമ്മക്കായയിലേക്ക് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. കല്ലുമ്മക്കായ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് എടുക്കണം. നല്ലതായിട്ട് കഴുകണം, മണ്ണുണ്ടാവും കല്ലുമ്മക്കായയുടെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല ക്ലീനാക്കി എടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവിന്ന് ഓരോ ഉരുളിയായിട്ട് ചെറിയ ചെറിയ ഉരുളിയാക്കി എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് വരുന്ന മാവ് എടുത്ത് മാറ്റാം, ആവശ്യത്തിനുള്ളത് മാത്രം. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ രീതിയിൽ നിറച്ചാൽ മതി. ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് ആവാണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കല്ലുമ്മക്കായ നിറച്ചുണ്ടാക്കി ഏറ്റവും നല്ലത് ഒരു ഇടത്തരം കല്ലുമ്മക്കായാണ്. ഒരുപാട് വലുതുമല്ല, നന്ന ചെറുതും അല്ലാതെ ഒരു മീഡിയം സൈസിൽ വരുന്ന കല്ലുമ്മക്കായാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളെല്ലാം നിറച്ചെടുക്കുക കണ്ടോ. അതിനുശേഷം നമ്മളിത് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഫില്ല് ചെയ്തെടുത്തു. അപ്പോൾ ഞാനിത് ഇഡ്ഡലി തട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെള്ളം വെച്ച് ചൂടാക്കി. ഇനി നമുക്കിത് ഇങ്ങനെ ആവി കയറ്റി എടുക്കണം. ചിലർ ഈ ഒരു മാവിൽ കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുകയും, പക്ഷേ ഞാൻ ചേർക്കാറില്ല, ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇനി നമ്മൾ അടച്ച് വെച്ചൊരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു കല്ലുമ്മക്കായയുടെ ഷെല്ലുണ്ടല്ലോ, അത് നമ്മൾ മാറ്റിയെടുക്കാം. ഇപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നന്നായിട്ട് കൂളായതിന് ശേഷം മാത്രം നമുക്കിത് പുറത്തെടുക്കാം കണ്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അടർത്തിയെടുക്കുക. കല്ലുമ്മക്കായ സെപ്പറേറ്റായി പോവാണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ നമ്മളിത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം നമ്മളിത് മാറ്റിയെടുക്കാൻ പോകാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനുള്ള മസാല, നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള അതിനുള്ള ഒരു മസാല റെഡിയാക്കാം. അതിനായിട്ട് പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എനിക്ക് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് കല്ലുമ്മക്കായ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള മുളക് ചേർക്കുന്നുണ്ട്, ഉപ്പ് ചേർക്കാം. ചിലർ ഗരം മസാല പൊടി ചേർക്കും, പക്ഷേ ഞാൻ ഗരം മസാല പൊടി ചേർക്കുന്നില്ല. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒരുപാടായി പോരുത്. അങ്ങനെയാകുമ്പം ആ ഒരു മുളകൊന്ന് നമ്മൾ കല്ലുമ്മക്കായയിൽ പിടിച്ച് വരില്ല. അപ്പോൾ കുറച്ച് തിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനെപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പലരും പല രീതിയിൽ ചെയ്യും, ഞാനെപ്പോഴും ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ മുളക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ കല്ലുമ്മക്കായയിലേക്ക് ആ ഒരു മുളകിൻ്റെ മിക്സ് നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോഴേ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല എരിവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ആ കല്ലുമ്മക്കായ ക്ലീനാക്കിയതോടൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ. ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പകുതി പകുതിയായി ഇതുപോലെ മുളകിൽ തേച്ച് മാറ്റി വെക്കാം.
ഞാനിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ആദ്യം നമ്മൾ കല്ലുമ്മക്കായൽ നന്നായിട്ട് ഇങ്ങനെ കൈവച്ചിട്ടെന്ന് ഇങ്ങനെ മുളകൊക്കെ എല്ലാ ഭാഗത്തും ആ രീതിയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചിലർ കല്ലുമ്മക്കായ ഡീപ്പ് ഫ്രൈ ചെയ്യും, ഞാൻ പക്ഷേ ഷാലോ ഫ്രൈ ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിനി കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഒരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കല്ലുമ്മക്കായ ഓരോന്നായി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് എടുക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷെ അങ്ങനെ മുരിച്ചെടുക്കാറില്ല, എനിക്ക് അങ്ങനെ ഹാർഡാവുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പകുതി കുക്കാണ് ചെയ്യുക. ഓൾറെഡി നമ്മളെ കല്ലുമ്മക്കായയും ഈ ഒരു അരിയും എല്ലാം നന്നായി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം പിന്നെ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ചിലരിങ്ങനെ നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുക, അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. നല്ല മുരിച്ചെടുക്കാന്ന് പറയില്ല, ആ ഒരു പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് കല്ലുമ്മക്കായയുടെ എല്ലാ വശവും നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ കല്ലുമ്മക്കായ നിറച്ചത് റെഡിയാവും. നമ്മളിവിടെയൊക്കെ തലശ്ശേരിയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കല്ലുമ്മക്കായ നിറച്ചത്, അല്ലെങ്കിൽ കടുക്ക നിറച്ചത് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് മാത്രം ഞാൻ വേവിച്ചിട്ടുള്ളൂ, ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. ഇനി നമുക്കിത് പതുക്കെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിങ്ങനെ മുക്കി പൊരിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ടേസ്റ്റ് ഈ ഒരു രീതി ചെയ്യുമ്പോഴായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളെ കല്ലുമ്മക്കായ ഇവിടെ റെഡിയായി. ഞാനിനി ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോവാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു ഐറ്റമാണിത്. കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. പലരും പല രീതിയിൽ മസാല ഉണ്ടാക്കാറുണ്ട്. എൻ്റെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക്. അതുപോലെ നമ്മളെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു നല്ലൊരു റെസിപ്പി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.